അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹെയർ സ്ട്രെയിറ്റനിങ് ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, കേർലി ഹെയർ ആണ്, ഞാൻ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഹെയർ വാഷ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ചെയ്തിട്ട് 100% എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യമാണ്. അതിന് വേറെ പ്രത്യേകിച്ച് ചിലവും ഇല്ല. നമ്മുടെ അടുക്കളയില് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രം മതി. നിങ്ങൾ ചെയ്യുന്നൊക്കെ നിങ്ങൾ തന്നെ ഫസ്റ്റ് യൂസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കാലും നല്ല വൃത്തിയാക്കി സൂക്ഷിക്കാൻ പറ്റും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ. എല്ലാവർക്കും നാർത്തോൺസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ നാട് വിട്ടതിന് ശേഷം മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഈ ബ്യൂട്ടി പാർലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് എക്സ്പെൻസീവ് ആണ് ഇവിടെയൊക്കെ. ഇപ്പോ അമേരിക്കയിലും കാനഡയിലും ദുബായിലും ആയാൽ തന്നെ മുടി ഒന്ന് ട്രിം ചെയ്യാൻ പോലും ഭയങ്കര അധികം കാശാണ്, പാർലറിൽ പോയി കഴിഞ്ഞാൽ. അപ്പോ നമ്മൾ ഈ സ്പാ അല്ലെങ്കിൽ ഫേഷ്യൽ ഒക്കെ ചെയ്ത കാലേ മറന്നു, നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ചെയ്തിട്ടില്ല, കാരണം ഇവിടെയൊക്കെ അത് ഒരുപാട് എക്സ്പെൻസീവ് ആണ്. നമ്മൾ അതൊന്നും ചെയ്യാൻ മെനക്കെടാറില്ല. അപ്പൊ ആകെ പോകുന്നത് ഈ ഐബ്രോസ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നിനും പോവാറില്ല. കാരണം ഇപ്പൊ ഒരു മുടി തുമ്പ് വെട്ടാൻ പോണെങ്കിൽ തന്നെ $35 ആണ് സ്റ്റാർട്ടിങ്. അതായത് ഏറ്റവും മിനിമം റേറ്റ് ആണ് ഞാൻ പറയണേ, കാരണം മുടിയുടെ ലെങ്തും തിക്നെസ്സും അനുസരിച്ചിട്ടാണ് അവർ തീരുമാനിക്കണേ. അതിന്റെ പുറമെ ഒന്ന് സ്റ്റൈലിംഗും കൂടി ചെയ്യണം പറഞ്ഞാൽ പോക്കറ്റ് ഖാലി. അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നേ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാൻ തന്നെ പഠിച്ചു. ഈ ഹെയർ സ്റ്റൈലിംഗ് ആയിക്കോട്ടെ, സ്പാ ആയിക്കോട്ടെ, പെഡിക്യൂർ ആയിക്കോട്ടെ, ഒക്കെ വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്യാം എന്ന് പഠിച്ച് ലോക്ക്ഡൌണിന് മുന്നേ തന്നെ പഠിച്ചു. ഇപ്പൊ പിന്നെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പാർലറിലേക്കൊന്നും പോകണ്ട. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നാട്ടിൽ എന്തായാലും ലോക്ക്ഡൗൺ ആണ്, എല്ലാരും വീട്ടിലിരിക്കുകയാണ്, അപ്പൊ സെൽഫ് കെയറിന്റെ കുറച്ച് സമയം കാണും എല്ലാവരുടെയും കയ്യില്, കുറച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാം. ആർക്കും പാർലറിലേക്ക് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അറിയണ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൂടാ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഇങ്ങനെ ഒരു എപ്പിസോഡായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് എപ്പിസോഡ്. കാണാൻ മറക്കരുത്, അവസാനം വരെ കാണണം, കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമന്റ്സിൽ പറയണം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഹെയർ സ്റ്റൈലിംഗ് സെഗ്മെന്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹലോ ഓൾ, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഞാൻ ഹെയർ സ്ട്രെയിറ്റനിങ് ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ ശരിക്കുള്ള മുടി ഭയങ്കരം കേർലി ആണ്, കേർലി മാത്രമല്ല ഭയങ്കരം ഡെൻസും ആണ്. അത് കാരണം തന്നെ എനിക്ക് എവിടെ പോകുമ്പോഴും മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം, ബിക്കോസ് എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ ആണ് ഇഷ്ടം. അപ്പൊ അത് കാരണം തന്നെ ഞാൻ കുറെ വീഡിയോസും കുറെ പ്രോഡക്ട്സും ഒക്കെ യൂസ് ചെയ്തിട്ട് കുറെ എക്സ്പീരിമെന്റ്സ് ഒക്കെ ചെയ്തു. ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ വീട്ടിൽ തന്നെ ഞാൻ എന്റെ ഹെയർ സ്ട്രെയിറ്റനിങ് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആ പ്രോസസ്സും ടെക്നിക്സും ഒക്കെ നിങ്ങളുടെ ഒപ്പം ഇന്ന് ഷെയർ ചെയ്യാം. ഇങ്ങനെയാണ് എന്റെ മുടി ഹെയർ വാഷ് ചെയ്തപാട് ഉണ്ടാവുക. എന്താ പറയാ, കേർലി ഹെയർ ആണ്, ഞാൻ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഹെയർ വാഷ് ചെയ്തിട്ടുള്ളൂ. അല്ല, ഞാൻ എന്താ പറഞ്ഞ, ബിക്കോസ് യൂഷ്വലി എന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് നീ കേർലി ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ, ഇങ്ങനെ കേൾസ് ഒക്കെ വെച്ചിട്ടുള്ള എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഈ കേൾസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാനൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതാണ്, ഈ ഫെയർവെൽ ഫ്രിസ് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ഞാൻ എന്താ യൂസ് ചെയ്യണ, ബിക്കോസ് ഇത് ഇങ്ങനെ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഞങ്ങൾ ചീർപ്പുകൊണ്ട് വാരുമ്പോൾ ഒന്നും ചിക്കൊന്നും ഇല്ലാതെ നീറ്റായിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് വാരാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാം. ഇതിന്റെ ലിങ്ക്, ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ എന്തായാലും ഈ കേർലി ഹെയറിന് ഞാൻ സ്ട്രെയിറ്റ് എങ്ങനെയാ ചെയ്യാതെ ഞാൻ കാണിച്ചുതരാം. സ്ട്രെയിറ്റനിങ് ചെയ്യുന്നതിന്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഓർക്കണം. ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് സാധാരണ ഞങ്ങളെ വെളിച്ചെണ്ണ തേച്ചിട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ സാധാ ഷാംപൂ കണ്ടീഷണർ ഒക്കെ തേച്ചിട്ട് ഞാൻ നല്ലോണം ഹെയർ വാഷ് ചെയ്യും. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ ആ വെറ്റ് മുടിയിൽ തന്നെ സ്ട്രെയിറ്റൻ ചെയ്യും. പക്ഷെ എന്റെ അടുത്തുള്ള ടൂൾസ് കുറച്ച് ഡ്രൈ ചെയ്തിട്ട് സ്ട്രെയിറ്റൻ ചെയ്യാൻ പറ്റിയ സ്ട്രെയിറ്റനർ ആണ്. അപ്പൊ ഞാൻ സ്ട്രെയിറ്റൻ ചെയ്യുന്ന മുന്നേ ഡ്രയറിൽ ഞാനൊന്ന് എന്റെ മുടിനെ നല്ലോണം ഡ്രൈ ചെയ്യും, എന്നിട്ടാണ് ഞാൻ സ്ട്രെയിറ്റനിങ് ചെയ്യുക. അപ്പൊ എന്റെ അടുത്തുള്ള ഡ്രയറാണ് ഈ റെവ്ലോൺ. ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് ഞാനൊരു 1.5 കൊല്ലമായി യൂസ് ചെയ്യണു, അടിപൊളി പ്രോഡക്റ്റ് ആണ്. പിന്നെ സ്ട്രെയിറ്റൻ ചെയ്യുന്ന മുന്നേ ഞാൻ ഹീറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്
ഒരു ക്രീം യൂസ് ചെയ്യും അത് ഞങ്ങൾ എപ്പോഴും ഓർക്കണം ബിക്കോസ് കുറെ ഹീറ്റ് ഞങ്ങൾ മുടിക്ക് തേക്കുമ്പോൾ ഹെയർ ഫോൾ ആവണ്ട ചാൻസസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഹെയർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രീം യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇത് ഞാൻ ലോറിയൽ ഹീറ്റ് പ്രൊട്ടക്ഷൻ ക്രീം ആണ് ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് അപ്പോൾ ഇത് കുറച്ച് എടുത്തിട്ട് ഒന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മതി എല്ലാം ഓവറോൾ മുടിക്ക് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് സ്ട്രെയിറ്റനിങ് ചെയ്യാം അപ്പോൾ എൻ്റെ അടുത്ത് ഈ ടൈമോഡ് സ്ട്രെയിറ്റനർ ആണ് ഇത് ഞാനൊരു വൺ ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇതൊരു അടിപൊളി സ്ട്രെയിറ്റനർ ആണ് എന്താണെന്ന് വെച്ചാൽ ഇത് നോയ്സ്ലെസ് ആണ് ഇത് തീരെ ഒച്ചൊന്നും ഉണ്ടാവില്ല സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞിട്ടും മുടി നല്ല സ്മൂത്ത് ആയിട്ട് സിൽക്കി ആയിട്ട് ഉണ്ടാവും ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ എന്തായാലും സ്ട്രെയിറ്റനിലേക്ക് കടക്കാം എന്റെ അങ്ങനെ കേർലി ഉള്ള മുടി ഇപ്പോൾ ഫുൾ സ്ട്രെയിറ്റ് ആയി ഒരു 40 മിനിറ്റ്സേ പിടിച്ചുള്ളൂ എല്ലാം കൂടി എന്റെ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ പക്ഷേ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയൊരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യും ഇത് അർഗൻ ഓയിലാണ് ഇത് ഒരു ഷൈൻ പോളിഷറാണ് അതായത് ഇപ്പോൾ ഹീറ്റൊക്കെ ആയ പാടൊന്ന് ഒന്ന് ഡ്രൈ പോലെ ഉണ്ടാവും മുടി അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷൈൻ പോളിഷ് രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഇങ്ങനെ കയ്യിലാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ലാസ്റ്റ് ഒരു ഷൈൻ വരണ്ടിട്ട് ഒന്ന് തേക്കുന്നതാണ് ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നതും മുടിക്ക് കുറച്ച് ഹാംഫുൾ ആണ് ഞാൻ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യാറുള്ളൂ ചെയ്യുമ്പോൾ ഇങ്ങനെ ഹീറ്റ് പ്രൊട്ടക്ഷൻ ക്രീമും ഷൈൻ പോളിഷർ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തിട്ടേ ഞാൻ സ്ട്രെയിറ്റൻ ചെയ്യാറുള്ളൂ പക്ഷെ എന്തായാലും ഇങ്ങനെ സലോൺ പോകുന്നത് ഒഴിവായി ഈ വീട്ടിൽ തന്നെ ഞാൻ സ്ട്രെയിറ്റൻ ചെയ്ത് പഠിച്ച കാരണം അപ്പൊ എന്തായാലും ഈ ഹെയർ സെഗ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തത് ഞങ്ങൾക്ക് സ്കിൻ കെയർ സെഗ്മെന്റിലേക്ക് കടക്കാം എല്ലാവർക്കും ആഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനൊരു സ്കിൻ കെയർ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം വരട്ടെ ഞാനങ്ങനെ പാർലറിലേക്കൊന്നും പോകാറില്ല സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ആകെ കൂടി ചെയ്യാൻ പോകാറ് ഒന്ന് ത്രെഡ് ചെയ്യാൻ പോകാറുണ്ട് അല്ലാതെ എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ട് ഞാൻ ഫേഷ്യലോ ബ്ലീച്ചോ എൻ്റെ കല്യാണത്തിന് ഞാൻ ചെയ്തപ്പോൾ 10-13 വർഷമായി ഇപ്പോൾ അങ്ങനെ പാർലറിൽ പോയിട്ട് ഞാൻ ഫേഷ്യലൊന്നും ചെയ്യാറില്ല പക്ഷെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മുടെ സ്കിന്നിനൊക്കെ ഒന്ന് കെയർ ചെയ്യണമെന്ന് അങ്ങനെ അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന ചെറിയ ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് അത് നിങ്ങൾക്കും നല്ലൊരു യൂസ്ഫുൾ ആവുള്ളൂ കാരണം ഞാൻ ചെയ്തിട്ട് 100% എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ് അതിന് വേറെ പ്രത്യേകിച്ച് ചിലവുമില്ല നമ്മുടെ അടുക്കളയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രം മതി നമ്മുടെ സ്കിന്നും കൂടി ഗ്ലോ ആക്കി എടുക്കുക അധികം പറഞ്ഞിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് അപ്പോൾ നോക്കാം അത് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യണത് കുറച്ച് കടലമാവിൻ്റെ പൊടി അതെടുത്തിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ചെയ്യാറ് മാവിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ യൂസ് ചെയ്യണത് കുറച്ച് അരിപ്പൊടിയാണ് അരിപ്പൊടി അതുപോലെ അതിലേക്ക് കുറച്ച് പാല് പശു പാല് രണ്ടും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ ഇതുകൂടി മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് മിക്സാക്കി കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഇത് രണ്ടും കൂടിയിട്ട് ചേർത്തിട്ടുള്ള ആ ഒരു കുഴമ്പ് രൂപം ജസ്റ്റ് ഒരു സ്ക്രബ്ബറായിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ് ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു എന്താ പറയുക എന്തൊരു പ്രത്യേക സോഫ്റ്റൊക്കെ വരട്ടെ കഴുകി കഴിഞ്ഞാലേ ഉറപ്പാണ് നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് ഇടലാണ് നമ്മുടെ ഇതിലെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നതാ നമ്മുടെ കാപ്പിപ്പൊടിയാണ് നമ്മുടെ കിച്ചണിലെ നമ്പർ വൺ ഹീറോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് കാപ്പിപ്പൊടി ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ആണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നോർമൽ കാപ്പിപ്പൊടി ആയാലും കുഴപ്പമില്ല അതിലോട്ട് കുറച്ച്
തൈരും. തൈരും ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ അല്ലേ. കുറച്ച് തൈരും അതേപോലെ തന്നെ ഇത്തിരി ഹണി. ഞാൻ ഡാബറിൻ്റെ ഹണിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് കഴിയാറായി. ഇപ്പോൾ അതും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മളൊരു ഇത് മൂന്നും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്യുക. അത് ഫേസ് പാക്കാണ് ലാസ്റ്റ് ഉള്ളതാണ്. അവസാനം നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറ്. അപ്പം ഞാൻ അതിനായിട്ട് നമ്മളിപ്പോൾ നാട്ടിലായ കാരണം കറ്റാറ് വാഴ ധാരാളം ഉണ്ട്. അപ്പം അതുപോലെ കട്ട് ചെയ്തിട്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു യെല്ലോ ദ്രാവകം വരും, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് കളയണം. അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ചൊറിച്ചിലുണ്ടാവും. ഈ രണ്ട് സൈഡിലുള്ള മുള്ള് പോലത്തെ ഇല്ലേ, അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം ഇതൊന്ന് ജെല്ലെടുത്തിട്ട് നമുക്ക് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കടലമാവ് എടുത്തിട്ട് ഞാൻ നന്നായി ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. കാരണം നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. എന്നിട്ട് നല്ലൊരു ടവലെടുത്തിട്ട് മുമ്പ് നന്നായി തുടച്ച് വെള്ളമൊക്കെ കളയാം. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞത് അരിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് പാലും ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്താൽ മതി, ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇനി സ്ക്രബ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ. വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം ഞാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ലൊരു സോഫ്റ്റാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ തന്നെ ഫസ്റ്റ് യൂസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ വാഷ് ചെയ്തിട്ട് വരാം. സ്കിന്ന് ഇപ്പൊ തന്നെ നമുക്ക് ഇത് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ, മറക്കാതെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ലാസ്റ്റ് നമ്മുടെ ഫേസ് പാക്കും കൂടി അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്പൊ നമുക്ക് ഇനി കോഫി പൗഡറും കൂടിയും ആ ഒരു ഫേസ് പാക്കും കൂടി, കോഫിയും അതുപോലെ തന്നെ തൈരും ഇത്തിരി എന്താ പറയാ ഹണിയും കൂടി ചേർത്തിട്ടുള്ള പാക്കാണ്. നിങ്ങൾക്കില്ലേ ഒരു പാർലറിലും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. എന്തെങ്കിലും ചെറിയ ഫങ്ഷൻ ഉണ്ടെങ്കിൽ കാര്യമായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. ഒരു വാഷ് ചെയ്ത് വന്നു. ഇത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ നമുക്ക് ഫേസിന് വരും. നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും ലാസ്റ്റ് നമുക്കൊരു മോയ്സ്ചറൈസർ ഇടണം. ഞാനിപ്പോൾ നാട്ടിലായതുകൊണ്ട് എനിക്ക് വീട്ടിൽ ധാരാളം കറ്റാർവാഴ ഉണ്ട്. അപ്പോൾ ഇതിന് കറ്റാർവാഴ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ ഈ സാധനങ്ങൾ കട്ട് ചെയ്ത് കളയണം. കാരണം ആണെങ്കിൽ ഇല്ലേ ഒരു മഞ്ഞ ലിക്വിഡ് വരും. നമ്മൾ ചാരി വെച്ചിട്ട് ലിക്വിഡ് ഫുൾ പോയ ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ജെല്ലെടുത്തിട്ട് പരട്ടാം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ ലിക്വിഡ് കളഞ്ഞിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ചൊറിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് പരട്ടിയിട്ട് വരാം. അപ്പം ഞാൻ ലാസ്റ്റ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുക. അലോവേര വീട്ടിലാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുഖത്ത് കോട്ടൺ കൊണ്ട് അപ്ലൈ ചെയ്താൽ മതി. ഞാൻ അങ്ങനെ ജെല്ലൊക്കെ എടുത്തു. നമ്മളിത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു മാറ്റാട്ടോ. ഈ കറ്റാർവാഴയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളല്ലേ. നമുക്ക് എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. അപ്പം ഞാൻ ഇതാ കറ്റാർവാഴയുടെ ജെല്ല് ഫേസ് മൊത്തം അപ്ലൈ ചെയ്യുകയാണ്. പിന്നെ പറ്റുകയാണെങ്കിൽ നമുക്ക് നൈറ്റൊക്കെ കിടക്കുന്ന സമയത്ത് ഇതുപോലെ കറ്റാർവാഴയുടെ ജെല്ലും തേനും ചേർത്തിട്ടുള്ള ഇത് നമ്മൾ എന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും. നമുക്ക് ഞാൻ പറഞ്ഞൊരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ധാരാളം ആട്ടോ. ഒരു പൈസയും ചിലവാക്കാതെ നമ്മുടെ സ്കിന്നിൽ നമുക്ക് അടിപൊളിയാക്കി എടുക്കാം. നമ്മുടെ സ്കിന്ന് എന്തായാലും നമുക്ക് ഈ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്ത് തന്നെ അടിപൊളിയാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ 100% എനിക്ക് ഗ്യാരണ്ടി തരുന്നു, നല്ലൊരു മാറ്റം ഫസ്റ്റ് യൂസിൽ എനിക്ക് അനുഭവപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ എന്തായാലും കമന്റ് ഇടാൻ മറക്കരുത്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എങ്ങനെ ഫേഷ്യൽ ചെയ്യാം, ഹെയർ സ്റ്റൈൽ ചെയ്യാം എന്നൊക്കെ കണ്ടില്ലേ. ഇനി നമ്മളെല്ലാവരും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കാല്. അപ്പൊ നമ്മുടെ കാലും നല്ല വൃത്തിയാക്കി സൂക്ഷിക്കാൻ പറ്റും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ. അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു പെഡിക്യൂർ ആണ്. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ, ചെറിയ ചെറിയ ഐറ്റംസ് വെച്ച് തന്നെ നമുക്ക് കാല് നല്ല വൃത്തിയാക്കി സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ ഇന്ന് നമുക്കൊരു നല്ലൊരു പെഡിക്യൂർ കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് പെഡിക്യൂർ ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ നോക്കാം. അപ്പോൾ മെയിനായിട്ട് കാല് സോക്ക് ചെയ്ത് വയ്ക്കാൻ ഇത് ആപ്പിൾ സൈഡർ വിനേഗറാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ എല്ലാ വീട്ടുകളിലും കാണണമെന്നില്ല, ഇല്ലെങ്കിൽ ഇതിന് പകരം വിനേഗർ അല്ലെങ്കിൽ നമ്മുടെ ഇത് ലെമൺ ജ്യൂസ് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. സോൾട്ടാണ്, ഉപ്പാണ്, ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ കാല് സോക്ക് ചെയ്യാൻ പോണത്. പിന്നെ
നമുക്കൊരു സ്ക്രബ്ബ് റെഡിയാക്കാം അതിനാണ് കോഫി പൗഡർ ആണ് എടുത്തേക്കണേ കോഫി പൗഡർ ഇല്ലാത്ത വീടുണ്ടാവില്ല കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഷുഗർ എടുത്തിട്ടുണ്ട് ശരിക്കും നമ്മുടെ വൈറ്റ് ഷുഗർ ആണ് വേണ്ടത് നമ്മുടെ നാട്ടിൽ വൈറ്റ് ഷുഗർ അല്ല യൂസ് ചെയ്യുന്നത് ഇത് ബ്രൗൺ ഷുഗർ അപ്പോൾ ഇതിന് തരിത്തരി കുറവാണ് നല്ല തരിത്തരിയുള്ള ഷുഗർ വേണം ശരിക്കും സ്ക്രബ്ബ് ചെയ്യാൻ അപ്പോൾ എൻ്റെ ഇപ്പോൾ വൈറ്റ് ഷുഗർ ഇല്ല ഞങ്ങൾ ഇതാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഞാൻ തൽക്കാലം ഇത് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഓപ്ഷണൽ ആയിട്ടൊരു സംഭവമുണ്ട് അതാണ് നമ്മുടെ ബേക്കിംഗ് സോഡ അപ്പോൾ ബേക്കിംഗ് സോഡ ഇതിൽ ഓപ്ഷണൽ ആണ് ഈ സ്ക്രബിൽ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ യൂസ് ചെയ്യരുത് ദയവേദി യൂസ് ചെയ്യരുത് നമുക്ക് വേണ്ടതൊന്നുമില്ല നമ്മുടെ സിമ്പിളായിട്ട് നമ്മുടെ നെയിൽ കട്ടറും പിന്നെ ഇതാ ഈ സംഭവമല്ലേ പ്യൂമിക് സ്റ്റോൺ ആണിത് ഇത് നല്ലതാണ് നമ്മുടെ കാല് ഒരച്ച അതിലത്തെ ഡെഡ് സ്കിൻസ് ഒക്കെ കളയാൻ ബെസ്റ്റ് സാധനമാണ് പിന്നെ ഇതുപോലത്തെ ഒരു ഫയല് ഇതും നമ്മുടെ കാലസ് എന്ന് പറയും നമ്മുടെ ഡ്രൈ സ്കിന്നിന് പറയുന്ന പേരാണ് കാലസ് എന്ന് കാലസ് കളയാൻ ബെസ്റ്റാണ് അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് അത്യാവശ്യം ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആപ്പിൾ സൈഡർ വിനേഗറും ഉപ്പും ആപ്പിൾ സൈഡർ വിനേഗർ ഇല്ലാത്തവർക്ക് നാരങ്ങ നീരും ഷാംപൂ യൂസ് ചെയ്യാം കേട്ടോ നാരങ്ങ നീരും കുറച്ച് നാരങ്ങ നീരും കുറച്ച് ഷാംപൂ ഉപ്പും ഇട്ടിട്ട് കാല് സോക്ക് ചെയ്യാൻ വേണ്ടാം അപ്പൊ ഞാനിപ്പോ എന്റെ കാല് ഇതാ ഈ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് കാണാം ഓക്കെ അപ്പൊ ഞാൻ ഈ കോഫി പൗഡറിലോട്ട് പാകത്തിന് വേണ്ട ഇത് ഇടുകയാണ് ബേക്കിംഗ് സോഡ ഇടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി ബേക്കിംഗ് സോഡ അത് ഭയങ്കര ഓപ്ഷണൽ ആണ് കേട്ടോ കാലിൽ സ്ക്രബ് ചെയ്യാൻ പാകത്തിന് എടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ ഞാൻ മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കണം ഇതിലേക്ക് നമ്മുടെ പഞ്ചസാര പഞ്ചസാര എപ്പോഴും ലാസ്റ്റ് ഇടാവും കാരണം അത് അലിഞ്ഞു പോകാൻ പാടില്ല ആ തരിത്തരി ഉണ്ടാവണം ആ തരിത്തരി ഉണ്ടെങ്കിലേ നമുക്കത് സ്ക്രബ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇത് പെട്ടെന്ന് അലിയാനൊന്നും സമ്മതിക്കരുത് അത് ഞാൻ വേഗം സ്ക്രബ് ചെയ്യാൻ പോകാം കേട്ടോ ഞാൻ രണ്ട് കാലും നന്നായിട്ട് സ്ക്രബ് ഇതാക്കി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ സൈഡിൽ ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ച് നമ്മുടെ നഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും ഈ നമ്മുടെ നെയിൽ കട്ടർ ഉണ്ടല്ലോ നെയിൽ കട്ടറിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് ഈ സൈഡിലൊക്കെ ഡെഡ് സ്കിൻസ് എടുക്കാം കണ്ടോ വരണത് കണ്ടോ കാണണ്ടോ ഇതാണ് ഡെഡ് സ്കിൻ അപ്പൊ ഞാൻ നല്ല വെള്ളത്തിൽ കാലൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇപ്പോഴത്തെ കാലിന്റെ അവസ്ഥ ഇതാണ് അപ്പൊ ഇനി നമ്മൾ ഒത്തിരി ഇതിന് അരച്ചതൊക്കെ അല്ലേ അപ്പൊ ഇതിന് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം തേച്ച് കൊടുക്കണം അപ്പൊ അങ്ങനെ നല്ലൊരു മോയ്സ്ചറൈസർ തേക്കുക ഇനി നെയിൽ പോളിഷ് ഇടുന്നവർക്ക് ഇടാം വേണ്ടാത്തവർക്ക് വേണ്ട അപ്പൊ പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആണ് കേട്ടോ അവസാനത്തെ സ്റ്റെപ്പ് മോയ്സ്ചറൈസിങ് ആണ് മോയ്സ്ചറൈസ് ചെയ്യാൻ മറക്കരുത് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ബേബി ക്രീം വാസ്ലിൻ അല്ലെങ്കിൽ ബോറോലിൻ ബോറോ പ്ലസ് വീട്ടിൽ എന്ത് ക്രീം ഉണ്ടോ മോയ്സ്ചറൈസിങ് ക്രീം തേക്കാം അല്ല ഇതൊന്നും ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയെങ്കിലും തേക്കണം അപ്പോൾ കുറച്ച് നന്നായിട്ട് കാലിന് ഉപ്പൂറ്റി വിണ്ട് പൊട്ടണവരാണെങ്കിൽ നിങ്ങൾ ക്രാക്ക് ക്രീം യൂസ് ചെയ്യുന്നുണ്ടാവും ആ ക്രാക്ക് ക്രീം തേച്ചിട്ട് സോക്സ് ഇട്ടിട്ട് നടക്കുക ആ ക്രീം ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണത് കാരണം നമ്മുടെ കാല് ഒത്തിരി ഡ്രൈ ആയി പോയിട്ടുണ്ടാവും ഇപ്പൊ ഇത്രയും പ്രോസസ്സ് ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടോളം മോയ്സ്ചർ കിട്ടണം അതിന് വേണ്ടിയിട്ട് മോയ്സ്ചറൈസിങ് ഒട്ടും മറക്കരുത് വേറെ ഏത് സ്റ്റെപ്പ് മറന്നാലും മോയ്സ്ചറൈസിങ് മറക്കരുത് അത് ഇമ്പോർട്ടൻ്റ് ആണ്
അപ്പോഴെങ്കിൽ വെളിച്ചെണ്ണയെങ്കിലും യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാ വട്ടം പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സ് ഇടാൻ മറക്കരുത്. ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് കമന്റ് എന്തായാലും ഇടണം. ബൈ.